കേരളത്തിലെ ആദ്യ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ ഗ്രാമങ്ങളിലൊന്നായ കൽപ്പാത്തിയിലെ രഥോത്സവം ലോകപ്രശസ്തമായ ഒന്നാണ്. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഈ രഥോത്സവം ആഘോഷിക്കുന്നത്. കാശി വിശ്വനാഥ പ്രഭുവായ ഭഗവാൻ പരമശിവനും പത്നി ആദിപരാശക്തിയായ വിശാലാക്ഷി ശ്രീപാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന രഥോത്സവം നവംബർ മാസത്തിലാണ്, അതായത് തുലാം 28, 29, 30 ദിവസങ്ങളിലാണ് നടക്കാറ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ ദിവസങ്ങളിൽ കൽപ്പാത്തിയിലേക്കൊഴുകും. കൽപ്പാത്തി ഭാരതപ്പുഴയുടെ കൈവഴിയായി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പാത്തിയിലൂടെ ഒഴുകുന്നത് പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടാവാം കൽപ്പാത്തിപ്പുഴ എന്ന പേര് വന്നത്. ഇതിൻ്റെ തീരത്താണ് 700 വർഷത്തിലധികം പഴക്കമുള്ള വിശ്വനാഥ ക്ഷേത്രമുള്ളത്. ധാരാളം ബ്രാഹ്മണ അഗ്രഹാരങ്ങളും ഇവിടെയുണ്ട്. വാരണാസിയിലെ പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ഇതിന് സാമ്യമുള്ളത് കൊണ്ടായിരിക്കണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലുണ്ടായത്. കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ അവിടെ നിന്നും കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. കൽപ്പാത്തി രഥോത്സവം താളമേളങ്ങളുടെയും വർണ്ണങ്ങളുടെയും മഹോത്സവം കൂടിയാണ്. വേദപാരായണങ്ങളും സംഗീതാർച്ചനകളും കലാ സാംസ്കാരിക പരിപാടികളും ഉത്സവത്തിൻ്റെ ആദ്യ നാളുകളിൽ ക്ഷേത്രത്തിൽ നടക്കും. അവസാനത്തെ 3 ദിവസങ്ങളിലാണ് ദേവരഥങ്ങൾ രാജവീഥിയിലൂടെ ഉരുളുക. രഥം വലിക്കാനായി 1000 കണക്കിന് വിശ്വാസികൾ അപ്പോൾ കൽപ്പാത്തിയിലെത്തും. അണിയിച്ചൊരുക്കിയ ഓരോ ദേവരഥവും ഓരോ ക്ഷേത്രങ്ങൾ തന്നെ. കൊത്തുപണികളുടെ ശില്പചാരുതകൾ ഓരോ രഥത്തെയും അനുപമമായ കലാസൃഷ്ടിയാക്കി മാറ്റും. Thank you.
അവസാന നാളിലെ രഥസംഗമം കൽപ്പാത്തിയെ ഒരു മനുഷ്യക്കടലാക്കി തീർക്കും. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് കൽപ്പാത്തി രഥോത്സവത്തിനുള്ളത്. ആയിരക്കണക്കിന് മനുഷ്യർ വലിയ വടം കെട്ടിയാണ് തേര് വലിക്കുക. വടം വലിക്കുന്നത് പുണ്യപ്രവൃത്തിയാണെന്നും അതിലൂടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്നും കരുതുന്നു. ഭീമാകാരമായ രഥങ്ങൾ വലിക്കുന്നതിന് മനുഷ്യാധ്വാനം മാത്രം മതിയാവാത്തിടത്ത് ആനയുടെ സഹായവും ഉണ്ടാവും. ആളുകളുടെ ആരവങ്ങൾക്കൊപ്പം മസ്തകം കൊണ്ട് രഥചക്രം തള്ളി നീക്കുന്ന ഗജവീരരും മനോഹരമായ കാഴ്ച തന്നെ. രഥോത്സവ ഭൂമി നാനാജാതി മനുഷ്യരുടെ സംഗമ ഭൂമി കൂടിയാണ്. ഭക്തിയോടൊപ്പം മനുഷ്യ മനസ്സുകളുടെ ഇഴയടുപ്പങ്ങൾ കൂടി ഇവിടെ സാധ്യമാവുന്നു. ഉത്സവ നാളുകളിൽ കൽപ്പാത്തിയുടെ മുക്കും മൂലയും വരെ കാഴ്ചകൾ ഒരുക്കുന്നുണ്ട്. താളമേളങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് പകിട്ടേകിയ കൽപ്പാത്തി തെരുവുകളിൽ വഴിവാണിഭക്കാരുടെയും സേവനദാതാക്കളുടെയും ശബ്ദങ്ങൾ കൂടിക്കലർന്ന് കേൾക്കാം. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചകളിലൊന്നായി കൽപ്പാത്തി രഥോത്സവവും മാറും. എന്റെ പേര് കേരള